അല്ല, ശ്രീ ജയ്ക്ക് പറയാൻ കൃത്യമായ മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ പറയുന്ന ആളിൻ്റെ നിലവാരമൊക്കെ അദ്ദേഹം പറയുന്നത്? ജയിക്കുന്നതാവാം, ഞാൻ അതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് എന്ത് സംസാരിച്ചോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ വാസ്തവം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. മണിപ്പൂരിലെ അവസ്ഥ എന്താ? അതിൻ്റെ അയൽ സംസ്ഥാനങ്ങളിൽ, ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടു എന്ന് പറയുന്ന സമൂഹം താമസിക്കുന്ന മേഖലകളിൽ എന്താണ് ഇതിനെപ്പറ്റിയുള്ള വിലയിരുത്തൽ? കേരളത്തിലെ നെറേറ്റീവ് എന്താണ്? ആ നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുന്നതിൽ ശ്രീ ജയ്ക്കും ശ്രീ മാങ്കൂട്ടത്തിലും വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് കേരളത്തിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകണം, ഏതൊക്കെ വിഷയത്തിൽ ഇടപെടണം, ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട കൺസേൺഡ് മിനിസ്റ്റേഴ്സ് ഇല്ലേ, ആഭ്യന്തരമന്ത്രി ഇല്ലേ? ഓക്കെ, ശ്രീ അമിത്ഷാ 3 ദിവസമാണ് അവിടെ ചെലവഴിച്ചത്. ശ്രീ അമിത്ഷാ 3 ദിവസം മണിപ്പൂരിൽ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ ഈ പറയുന്നത് കൺട്രോളിൽ വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല അവിടെ ഭരിക്കുന്നത് ആരാ? മണിപ്പൂരിൽ ആരാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടി? അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമായ ഇടപെടലുകൾ വളരെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പോലും 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇടപെട്ടത്. പിന്നെ പ്രധാനമന്ത്രി പോയില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ മാത്രമാണ് ഈ സൃഷ്ടി. പ്രധാനമന്ത്രി എവിടെ പോകണമെന്ന് നമ്മളാണോ തീരുമാനിക്കുന്നത്? അല്ല, പ്രധാനമന്ത്രി പോകണ്ടേ? അപ്പോൾ പ്രധാനമന്ത്രി പോകേണ്ടടുത്ത് പ്രധാനമന്ത്രി പോകും. സന്ദേശകരിയിൽ പോകണമെന്ന് പോയി. ഞാൻ ചോദിക്കുന്നതല്ല, പ്രധാനമന്ത്രി പോകേണ്ടടുത്ത് പ്രധാനമന്ത്രി പോകും, ഉറപ്പായിട്ടും പോകും. പക്ഷെ മണിപ്പൂര് പോലുള്ള പ്രശ്നങ്ങളിൽ അവിടെ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക്. എന്തായാലും പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ചോദ്യം ഉണ്ടോ? ചോദ്യം ആരാണ്? ചോദ്യം ചോദിക്കാം. ആഭ്യന്തരമന്ത്രി എവിടെ? വരാം വരാം. ചോദ്യം ചോദ്യം.